വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് അവർ വനമേഖലയിൽ നടത്തുന്നത്. വനവകുപ്പ് നീക്കങ്ങൾ നടത്തുന്നു. 301 കോളനി ഭാഗത്ത് ഇപ്പോൾ അരിക്കൊമ്പൻ ഉണ്ടായെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ അവിടെ വനവകുപ്പിൻ്റെ പ്രത്യേക സംഘമുണ്ട്. അവർ ഏതാനും നിമിഷങ്ങൾക്കകം ഈ ദൗത്യം പൂർത്തിയാകുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഏറെ നിർണായകമായ നിമിഷങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനാണ് വനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. കാരണം സുപ്രീം കോടതിയിൽ വരെ പോയ ഒരു കേസാണ്. ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശങ്ങളുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ഈ അരിക്കൊമ്പനെ അടക്കം എങ്ങോട്ടേക്ക് മാറ്റണമെന്ന കാര്യത്തിലൊക്കെ സർക്കാരിന് കൃത്യമായ തീരുമാനമുണ്ട്. പക്ഷേ തൽക്കാലം അത് രഹസ്യമാക്കി വെച്ചിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അതെങ്ങനെ ഏത് രീതിയിൽ അത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിലൊക്കെ ഒരു വിശ്വാസം, അത് അത്തരത്തിലൊരു ചില തീരുമാനങ്ങൾ വനവകുപ്പിലുണ്ട്. പക്ഷേ അതിന് സാഹചര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ നിർണായകമായി വരണം എന്നുള്ളതാണ്, കൃത്യമായി തന്നെ വരണം എന്നുള്ളതാണ്. അതിനുള്ള ഒരുക്കത്തിലും കാത്തിരിപ്പിലുമാണ് വനവകുപ്പിൻ്റെ അന്വേഷണ ഈ പ്രത്യേക സംഘം എന്നുള്ളതുകൂടി മനസ്സിലാക്കണം. നമുക്ക് ഓരോ നിമിഷവും ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ 301 കോളനി ഭാഗത്ത് അരിക്കൊമ്പനുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമായിരിക്കുന്നത്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അവിടെ വെടിവെക്കുന്ന കാര്യത്തിലടക്കം വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കണം. അതുകൊണ്ട് അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായ വിവരം. അല്പസമയം മുമ്പാണ് 301 കോളനി ഭാഗത്ത് അരിക്കൊമ്പൻ ഉണ്ട് എന്ന സൂചനകൾ കിട്ടിയത്. നേരത്തെ അരിക്കൊമ്പൻ എന്ന് കരുതിയിരുന്നത് അത് ചക്കക്കൊമ്പൻ എന്ന ഈ ഭാഗത്തുള്ള മറ്റൊരു ആനയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ചക്കക്കൊമ്പനെയായിരുന്നു നേരത്തെ വനവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അങ്ങനെ കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ അരിക്കൊമ്പൻ ഉള്ളത് 301 കോളനി ഭാഗത്താണ് എന്നുള്ള നിർണായകമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം, പ്രത്യേക സംഘം നീങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സജിത്ത്, അല്പസമയത്തിനകം ഇതിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? ഉടൻ തന്നെ ബൈക്ക് വെടി വെക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുമെന്നും പ്രതീക്ഷിക്കാം അല്ലേ? അങ്ങനെ നമുക്ക് കരുതാം. രഞ്ജിത്ത്, ഒരു കാര്യം കൂടി ചേർക്കാനുള്ളത്, നമ്മൾ മുമ്പ് ഇവിടെ കാത്തു നിന്നിരുന്ന ദൗത്യസംഘാംഗങ്ങൾ അവരുടെ വാഹനമെല്ലാം ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിയിരുന്നു. പക്ഷേ അവർ വീണ്ടും ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അത് ഈ ദൗത്യത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ ആനയെ പുതിയ ഇടത്ത് ലൊക്കേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടോ ആവണമെന്ന് നമുക്ക് കരുതാം. ഇതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിലേക്ക് കയറിപ്പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വനത്തിനുള്ളിൽ നടക്കുന്ന നീക്കങ്ങൾ എന്ത് എന്ന് സംബന്ധിച്ച ഒരു വ്യക്തത നമുക്ക് പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെട്ട രീതിയിൽ പറയുക വൈകാം. പക്ഷേ ചില സൂചനകൾ പങ്കുവെക്കുക മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് ആവുകയുള്ളൂ. കാരണം ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നില്ല. ഒപ്പം പ്രാദേശികമായ ചില വിവരങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ ആശ്രയിക്കാനാവുന്നത്. എന്തായാലും വനത്തിനുള്ളിൽ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ദൗത്യസംഘം നടത്തുന്നു. ദൗത്യം ഇന്നത്തെ ദിവസവും ഉപേക്ഷിച്ചിട്ടില്ല. വൈകിയെങ്കിൽ കൂടിയും അരിക്കൊമ്പനെ മയക്ക് വെടിവെച്ച് വരുതിയിലാക്കാനുള്ള ശ്രമവുമായി വനം വകുപ്പ് മുന്നോട്ട് തന്നെയാണ്. അത്തരം നീക്കങ്ങൾ നടക്കുന്നു. ആനയെ ലൊക്കേറ്റ് ചെയ്തു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇനി പ്രധാനപ്പെട്ട നീക്കം നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ നിർണായകമായ നീക്കങ്ങൾ വനത്തിനുള്ളിൽ നടക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. മന്ത്രിയടക്കം അല്പം മുമ്പും വ്യക്തമാക്കിയത് ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല, ദൗത്യം തുടരുന്നു, ആ മേഖലയിൽ കാലാവസ്ഥ അനുകൂലമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ദൗത്യസേന, ദൗത്യസംഘം വനത്തിനുള്ളിൽ സജീവമായി തന്നെ ഇടപെട്ടുകൊണ്ട് ഇത് ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ എനിക്ക് പിന്നിൽ കാണുന്ന ആ മേഖലയിലേക്കാണ് വീണ്ടും വനം വകുപ്പ് സംഘാംഗങ്ങൾ കടന്നിരിക്കുന്നത്. അവിടെയാണ് ദൗത്യസേനാംഗങ്ങൾ കടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള നീക്കങ്ങൾ നിർണായകമാണ്. അതായത് നേരത്തെ കണ്ടത് ഈ ചക്കക്കൊമ്പനെയാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായി കഴിഞ്ഞു. നമ്മൾ നേരത്തെ നമ്മളതിനെ മനസ്സിലാക്കിയത് അരിക്കൊമ്പൻ എന്ന രീതിയിലായിരുന്നു. രാവിലെ കണ്ടത് ചക്കക്കൊമ്പൻ എന്നാണ്. പക്ഷേ ഈ 301 കോളനിയിലും അരിക്കൊമ്പൻ എത്തി എന്ന കാര്യത്തിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരാനുണ്ടെന്ന് തോന്നുന്നു. കാരണം അവിടെ വിളിച്ചന്വേഷിച്ചപ്പോൾ 301 കോളനിയിൽ അരിക്കൊമ്പൻ ഉണ്ടോ എന്ന കാര്യത്തിലും ഇപ്പോൾ വനംവകുപ്പ് സംഘത്തിന് ഒരു അവ്യക്തതയുണ്ട്. ഇത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ് സ്വാഭാവികം അല്ലേ സഹിത്ത്? ഈ അരിക്കൊമ്പൻ അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ആളല്ല. അരിക്കൊമ്പനെ ദൂരെ നിന്ന് കണ്ട് മനസ്സിലാക്കുക എന്നതും ശ്രമകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊന്ന് കാത്തിരിക്കേണ്ടി വരും എന്ന് കരുതാം അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, കാത്തിരിക്കേണ്ടി വരും. കാരണം അതിൽ സ്ഥിരീകരണം പലതരത്തിലും വരേണ്ടതുണ്ട്. ഒപ്പം വനത്തിലുള്ളിൽ നടക്കുന്ന ഒരു ആക്ഷനാണ്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പോലും വിവരം ലഭിക്കാൻ വൈകും.
അതിനൊക്കെ ശേഷമേ ഒരു സ്ഥിരീകരണം അത്തരത്തിലും ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ദൗത്യ സംഘം സജീവമായി തന്നെ ഉണ്ട്, അവിടെ ഇടപെടുന്നു, ആനയെ നിരീക്ഷിക്കുന്നു, ആനയെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് മയക്കു പിടിവെക്കാനുള്ള ശ്രമങ്ങൾ തുടരുക തന്നെയാണ്. ആ ദൗത്യത്തിൽ നിന്നും അവർ ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല എന്നതാണ് സാഹചര്യം. രാവിലെ നമ്മൾ കണ്ടത് അവിടെ ആ കാണുന്ന ചെറിയ മലയുടെ മുകളിൽ മരങ്ങൾക്ക് മറവിൽ നിൽക്കുന്ന ആനയാണ്. അത് അരിക്കൊമ്പൻ എന്ന ഒരു ധാരണയാണ് രാവിലെ ഉണ്ടായത്. പക്ഷേ അത് അരിക്കൊമ്പനല്ല, അത് ചക്കക്കൊമ്പനാണ് എന്ന ഒരു സ്ഥിരീകരണം, ഏറെക്കുറെ ഒരു സ്ഥിരീകരണം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് വനംവകുപ്പിന്റെ വിവരങ്ങളെ തന്നെയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവിടെ ആനയെ നിരീക്ഷിച്ചിരുന്ന വനംവകുപ്പ് സംഘാംഗങ്ങൾ തിരികെ ഇറങ്ങി വന്ന് ആശയവിനിമയം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പങ്കുവച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചക്കക്കൊമ്പനായിരുന്നു എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് നമ്മൾ വരുന്നത്. പക്ഷേ അരിക്കൊമ്പനെ ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു വിവരമായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. പക്ഷേ അത് എപ്പോഴേക്ക് ആ ദൗത്യം നടക്കുമെന്ന കാര്യത്തിൽ ഒരു കാത്തിരിപ്പുണ്ട്, അതിനുവേണ്ടി ഉള്ള കാത്തിരിപ്പിലാണ്. അതാണ് പ്രധാനപ്പെട്ട വിവരം. കാത്തിരിക്കേണ്ടി വരും, കുറച്ചുകൂടി പല അവ്യക്തതകളും ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരം. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്താണ് വനംവകുപ്പിന്റെ നീക്കം എന്നുള്ളത് നിർണായകമാണ്. നമുക്ക് 301 കോളനി ഭാഗത്ത് ഇപ്പോൾ അരിക്കൊമ്പനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ അങ്ങനെയാണെങ്കിൽ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ച ഏരിയകളിൽ നിന്നൊക്കെ കുറച്ചുകൂടി വ്യക്തമായ ഒന്ന് മയക്കുവെടി വെക്കാനൊക്കെയുള്ള സാഹചര്യം ഒരുങ്ങി വരുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും ഏറെ സങ്കീർണമായ, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഏറെ സങ്കീർണമായ അവ്യക്തതകളുള്ള ഒരു ദൗത്യം കൂടിയാണ്. അത്ര പെട്ടെന്നൊന്നും ഈ കൊമ്പനെ പിടിച്ച് ലോറിയിൽ കയറ്റുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. തൽക്കാലം മയക്കുവെടി വെക്കുന്നത് നീളുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമായ കാര്യം. അരിക്കൊമ്പനും നേരത്തെ ഉണ്ടായിരുന്ന അരിക്കൊമ്പൻ ആണ് എന്ന് കരുതിയാൽ അരിക്കൊമ്പനൊപ്പം കുട്ടിയാനകൾ അടക്കമുള്ള നിരവധി ആനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ആന വാഹനം എത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നിന്നത് ഈ ദൗത്യം വൈകാൻ കാരണമായി. പക്ഷെ നമുക്ക് ഒഫീഷ്യലായി ഇക്കാര്യത്തിലൊരു വേർഷൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. പക്ഷേ മിഷൻ അരിക്കൊമ്പൻ ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് കാരണം കാലാവസ്ഥ ഏറെ അനുകൂലമാണ്, മിഷൻ അരിക്കൊമ്പന് അനുകൂലമാണ് കാലാവസ്ഥ എന്നുള്ളതാണ്. ഒപ്പം അരിക്കൊമ്പനെ മാറ്റുന്ന സ്ഥലത്തിൻ്റെ രഹസ്യാത്മകത അത് മന്ത്രി ഇന്നും വാർത്താ സമ്മേളനത്തിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തൽക്കാലം 301 കോളനി ഭാഗത്തേക്ക് നീങ്ങുന്നു എന്നാണ് പ്രധാനപ്പെട്ട വിവരം. ഒപ്പം സിമെന്റ് പാലത്തേക്കുള്ള റോഡടക്കം അടച്ച പശ്ചാത്തലം കൂടിയുണ്ട്. നേരത്തെ വലിയ ക്രൗഡിൻ്റെ സാന്നിധ്യം ഈ ദൗത്യത്തെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന് മന്ത്രി വ്യക്തമാക്കിയ സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ്. മിഷൻ തുടരുന്നു എന്നാണ് തന്നെയാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അല്പം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത്. അരിക്കൊമ്പനെ ആനക്കൂട്ടത്തിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അരിക്കൊമ്പൻ അങ്ങനെ ചില നീക്കങ്ങളും ഒക്കെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും കാത്തിരുന്ന് കാണേണ്ടി വരും, ഓരോ നിമിഷവും നിർണായകമാണ്. എത്രത്തോളം ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതും പ്രധാനപ്പെട്ട വിവരമായി തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. തൽക്കാലം അരിക്കൊമ്പൻ പിടികൊടുക്കാതെ നിൽക്കുകയാണ്. അരിക്കൊമ്പനെ സംബന്ധിച്ച് 301 കോളനി ഭാഗത്തുണ്ട് എന്ന സൂചന മാത്രമാണ് ഇപ്പോഴുള്ളത്. ദൗത്യ സംഘത്തിൻ്റെ വലിയ പ്രവർത്തനം ഇപ്പോഴും ഈ ഭാഗത്ത് ഉണ്ട് എന്നും മനസ്സിലാകുന്നു. ഓരോ നിമിഷവും നിർണായകമാകുന്ന സമയമാണ് ഇത്. സജിത, ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ, നമുക്ക് ഈ ക്യാമറ കണ്ണുകളിൽ കാണുന്ന ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ അങ്ങോട്ട് പോകുന്നതും കുറേ ആളുകൾ അവിടെ കൂടി നിൽക്കുന്നതും മറ്റുമാണ്. 301 കോളനി ഭാഗത്ത് അരിക്കൊമ്പനുണ്ട് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ടോ? രഞ്ജിത്ത്, അക്കാര്യത്തിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അവിടേക്ക് തന്നെ പോയിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് ആനയിറകൾ ഡാമിൻ ഭാഗത്ത് അവിടെ ബോട്ടിൽ നിരീക്ഷണം നടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ആനയിറകൾ ഡാം ഭാഗത്തുമൊക്കെ വളരെ സജീവമായി ഇടപെടാറുള്ള അല്ലെങ്കിൽ അവിടെ വിഹരിക്കാറുള്ള അതാണ് ഈ അരിക്കൊമ്പൻ. പലപ്പോഴും ഡാമിൽ ഇറങ്ങി കുളിക്കുന്നതുമൊക്കെ കാണാറുണ്ട്. അപ്പം ഈ ഡാമിലൂടെയും ബോട്ട് വഴിയും നിരീക്ഷണം നടത്തി ആനയുടെ ലൊക്കേഷൻ ഒന്നുകൂടെ കൃത്യമാക്കുക എന്നതാവാം അവരുടെ ലക്ഷ്യമെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ ആ തുടക്കത്തിലുണ്ടായിരുന്ന ലൊക്കേഷനിൽ നിന്ന് ആന മാറിയിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്.
അവിടെ ഉണ്ടായിരുന്ന ചക്കക്കൊമ്പൻ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി അരിക്കൊമ്പൻ ഈ മേഖലയിൽ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ സൂചന നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും അരിക്കൊമ്പൻ ഇവിടെയില്ല, അതൊരു മറ്റൊരു സ്ഥലത്താണ്. അവിടേക്കാണ് ഇപ്പോൾ വനംവകുപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അരിക്കൊമ്പൻ ഈ നേരത്തെ ഉള്ള ഭാഗത്ത്, നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഭാഗത്ത് അരിക്കൊമ്പൻ ഇപ്പോൾ ഇല്ല. ഓരോ സമയവും ഇവൻ ലൊക്കേഷൻ മാറുന്ന ഒരു സ്വഭാവമുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ